നമസ്കാരം. ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ സാധാരണ നമ്മളുടെ പ്രോഗ്രാം ഡയറക്ടറും പ്രോഗ്രാം ഹെഡുമായ സനൂഷ് നായരാണ് ചെയ്യുന്നത്. അദ്ദേഹം നവരാത്രി ലൈവുമായി ബന്ധപ്പെട്ട് നവരാത്രി എഴുന്നള്ളിപ്പിന്റെ ലൈവുമായി ബന്ധപ്പെട്ട് പുറത്താണ്. അതുകൊണ്ടാണ് ശബരിമല വിഷയത്തിൽ ഒരു വാർത്ത കണ്ടപ്പോൾ അത് ഞാൻ ഒന്ന് ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്നത്. എന്തായാലും സ്വാമി ശരണം. ഈ ശബരിമലയിലേക്ക് ഇനിയും സ്ത്രീകളെ കയറ്റും എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതായി ചില സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില പോസ്റ്റുകൾ കണ്ടു. അത് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ വ്യക്തമായി പറഞ്ഞതായി അറിയാൻ കഴിഞ്ഞില്ല. എന്നാലും അത് സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന എവിടെയെങ്കിലും കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കറിയില്ല, അതിന്റെ വ്യക്തത നമുക്കില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞില്ല എന്ന് തന്നെ വിചാരിക്കാം. പറഞ്ഞെങ്കിൽ അതവിടെ നിൽക്കട്ടെ, പറഞ്ഞില്ലെങ്കിലും അതവിടെ നിൽക്കട്ടെ. ഒരു വ്യക്തിയുടെ അദ്ദേഹം എഴുതിയ ചില ചരിത്ര വസ്തുതകൾ, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ബംഗളൂരുവിൽ കർണാടക സംസ്ഥാനത്ത് അവിടെ 173 ഏക്കർ പൊതുഭൂമി, ജനങ്ങളുടെ ഭൂമി, സർക്കാർ ഭൂമിയിൽ ചില ആളുകൾ, മലയാളികളായ ചില ആളുകൾ കുരിശ് നാട്ടുകയും ഈ കുരിശ് അവിടെ നാട്ടി ഏതാനും സമയം കഴിഞ്ഞ് അവിടെ കപ്പേള പണിയാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു എന്ന് കേൾക്കുന്നു. അവിടുത്തെ സർക്കാർ, BS യെദ്യൂരപ്പ സർക്കാർ ഇടപെട്ട് JCB കൊണ്ട് ഈ കുരിശെല്ലാം പിഴുതു മാറ്റി അവിടെ സർക്കാർ കോടും സ്ഥാപിച്ചു. ഇവിടെ പണ്ട് നിലക്കലിൽ കുരിശ്, അങ്ങനെ പലയിടങ്ങളിലും കുരിശ് സ്ഥാപിച്ചു. ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലും 1 കിലോമീറ്ററിൽ 3 കുരിശ് വെച്ചും 2 കപ്പേള വെച്ചും കാണാൻ സാധിക്കും. പോയി നോക്കിയാൽ അറിയാം. അതൊന്നും ഇവിടെ ആരും തൊടില്ല. അതായത് തൊട്ടുകഴിഞ്ഞാൽ പ്രീണനം എന്ന് പറയുന്ന അവസ്ഥ മാറുമല്ലോ, എന്താകും എന്നറിയില്ല. വോട്ട് ബാങ്കാണല്ലോ കളി. അപ്പോൾ ഇത്തരം കുരിശ് ഇതിനു മുൻപ് ഇവിടെ സ്ഥാപിച്ചതിന്റെയും ചില കള്ളക്കഥകൾ ഇവിടെ ചില പാതിരിമാരും ചില ക്രിസ്തീയ മേലധ്യക്ഷന്മാരും ഒക്കെ പറഞ്ഞത് ചരിത്രപരമായി ഒരാൾ സൂചിപ്പിച്ചതാണ് ഈ വാർത്തയിലൂടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് അല്പം സുദീർഘമായ ഒരു ലേഖനമാണ്, അത് ക്ഷമയോടെ കേട്ടിരിക്കുക. ഇത് ദീർഘമായി പോയതിൽ എന്നോട് ക്ഷമിക്കുക. നമുക്ക് ഈ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നമുക്കൊരു പഴയ കഥ കേൾക്കാം. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ K. കരുണാകരൻ ഉഗ്രപ്രതാപിയായി കേരളം നാട് വാണരുളുന്ന കാലം. 83 മാർച്ച് 24 ശബരിമല പൂങ്കാവനത്തിൽ നിലയ്ക്കൽ പ്രദേശത്ത് സ്വയംഭൂവായി ഒരു കുരിശ് പ്രത്യക്ഷപ്പെടുന്നു. സ്വയംഭൂ, ഈ ഭഗവാന്റെ സ്വയംഭുലിംഗം, ഭഗവാൻ ശിവന്റെ സ്വയംഭുലിംഗത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ പുരാണങ്ങളിലും ചരിത്രങ്ങളിലൊക്കെ പഠിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കുരിശും സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടു നിലയ്ക്കലിൽ 83-ൽ. മനോരമ, മാതൃഭൂമി, ദീപിക തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങൾ 52-ൽ സെന്റ് തോമസ് സ്ഥാപിച്ച കുരിശ് കണ്ടെത്തി എന്ന് വെണ്ടയ്ക്ക നിരത്തി വാർത്ത പ്രസിദ്ധീകരിച്ചു. 52-ലെ കുരിശാണെന്നൊക്കെയാണെന്ന് വാർത്ത വന്നത്. സെന്റ് തോമസ് സ്ഥാപിച്ച 7.5 പള്ളികളിലെ അരപ്പള്ളിയായ നിലയ്ക്കൽ പള്ളി കണ്ടെത്തിയതിലെ ആഘോഷ ആഹ്ലാദങ്ങൾ അത്യാവേശപൂർവ്വം മലയാള നാട്ടിലാകെ കൊണ്ടാടി. നിലയ്ക്കൽ പള്ളിയിലേക്ക് വിശ്വാസികൾ ഒന്നടങ്കം പ്രവഹിക്കുന്നു. നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശങ്ങൾ ഒന്നാകെ വിശ്വാസികളായി നിറയുന്നു, ക്രിസ്ത്യൻ വിശ്വാസികളായി നിറയുന്നു. ക്ഷേത്രത്തിലേക്കുള്ള പാതയിൽ, ക്ഷേത്രത്തിലേക്കുള്ള പാതയുടെ പേര് സെന്റ് തോമസ് റോഡെന്നും നിലയ്ക്കൽ മലയ്ക്ക് സെന്റ് തോമസ് മൗണ്ട് എന്നും പേരിടൽ കർമ്മം നിർവഹിച്ച് ബോർഡുകൾ ഉയർന്നു. ശബരിമല റോഡിൽ നിലയ്ക്കൽ ജംഗ്ഷനിൽ ഒരു പടുകൂറ്റൻ കമാനമുയർന്നു, ഗ്ലീബാ നഗർ. അവിടെ ആ നഗർ ആ പ്രദേശം മുഴുവൻ കൈയടക്കി. ഹിന്ദുക്കളെ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിലേക്കോ സമീപ പ്രദേശങ്ങളിലേക്കോ പ്രവേശിക്കുന്നതിൽ നിന്നും കരുണാകരന്റെ പോലീസും സഭാവിശ്വാസികളും തടയുന്നു. ഹൈന്ദവ സമൂഹം നിസ്സഹായതയോടെ നിരാശ്രയരായി എന്തു ചെയ്യണം എന്നറിയാതെ പതറി നിന്ന ഒരു കാലം. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ അനുഗ്രഹാശിസ്സുകളോടെ കുമ്മനം രാജശേഖരൻ, അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ ഹിന്ദു മുന്നണി പ്രവർത്തകർ, ഹൈന്ദവ വിശ്വാസികളെല്ലാവരും ചേർന്ന് അവിടെ എത്തി, വാഹനത്തിലെത്തി. ശബരിമല അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ കുരിശ് സ്ഥാപിച്ചവർ ആരായാലും അവർ തന്നെ അത് അവിടെ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ടു പോയിക്കൊള്ളുമെന്നും അതിനെ കൂട്ടുന്നവർ അതിന്റെ അനന്തരഫലം അനുഭവിച്ചിരിക്കും എന്ന് സ്വാമിജി അന്ന് പ്രസ്താവിക്കുകയുണ്ടായി. കാവിക്കൊടിയുമായി വരുന്നവരെ കണ്ട മാത്രയിൽ തന്നെ കാവൽ നിന്നിരുന്ന ഗുണ്ടകൾ മാരകായുധങ്ങളുമായി ആ ചെറു സംഘത്തിന് നേരെ പാഞ്ഞെടുത്തു. അതുപോലെ തന്നെ നിരവധി അന്നവിടെ വലിയ സംഘർഷമുണ്ടായി. നമുക്കറിയാം നിലയ്ക്കൽ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. അവർ ക്ഷേത്രമുറ്റത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ പരിസരവാസികളായ ഹിന്ദുക്കൾ ഓടിയെടുക്കുകയും സെന്റ് തോമസ് സ്ഥാപിച്ച കുരിശ് സ്വയംഭൂവായതിനു പിന്നിലെ കള്ളക്കഥകൾ അവിടെ പറയുകയും ഒക്കെ ചെയ്തു. തുടർന്ന് April 14 ഹൈന്ദവ വിശ്വാസികൾ പ്രതിഷേധത്തിന്റെ ആരംഭ സൂചകമായി നിലയ്ക്കലിലേക്ക് നാമജപ ഘോഷയാത്ര നടത്തി. ഈ April 22 സ്വാമിജി ചെയർമാനും കുമ്മനം രാജശേഖരൻ കൺവീനറുമായി രൂപീകരിച്ച നിലയ്ക്കൽ കർമ്മസമിതി പവിത്രമായ പൂങ്കാവനത്തിൽ നിന്ന് കുരിശ് എടുത്തുമാറ്റും വരെയും പ്രക്ഷോഭം തുടരും എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതും എല്ലാം ചരിത്ര വസ്തുതകളാണ്. തുടർന്നുള്ള വാർത്താസമ്മേളനത്തിൽ ശബരീശന്റെ പൂങ്കാവനം മാത്രമാണ് സത്യമെന്നും സെന്റ് തോമസിന്റെ കുരിശ് കെട്ടുകഥയാണെന്നും പൂങ്കാവനത്തിൽ ഒരിടത്തും ഒരു കുരിശും സ്ഥാപിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും സ്വാമിജി വളരെ ശക്തമായി തന്നെ പ്രഖ്യാപിക്കുന്നു. സർക്കാർ ഭൂമിയിൽ സർക്കാർ അനുമതിയോടെ പള്ളി സ്ഥാപിച്ചാൽ അയ്യപ്പൻ എന്താണ് കുഴപ്പം
എന്ന ഒരു മാധ്യമ ചിന്തയുണ്ടായിരുന്നു അന്ന്. അന്ന് എനിക്ക് തോന്നുന്നു മലയാള മനോരമയാണെന്ന് തോന്നുന്നു അത് കാര്യമായി തന്നെ പറഞ്ഞത്. സർക്കാർ ഭൂമിയിൽ സർക്കാർ അനുമതിയുടെ പള്ളി സ്ഥാപിച്ചാൽ അയ്യപ്പൻ എന്താണ് കുഴപ്പം എന്ന് മലയാള മനോരമ ചോദിച്ചതായും ചരിത്ര രേഖകളുണ്ട്. സർക്കാർ ഉണ്ടാകുന്നതിന് മുൻപേ ഉള്ളതാണ് അയ്യപ്പനും അയ്യപ്പന്റെ പൂങ്കാവനവും എന്നും ദേവന്റെ ഭൂമി സംരക്ഷിക്കാനാണ് മൺറോ സർക്കാരിനെ നിയോഗിച്ചിട്ടുള്ളതെന്നും കാവൽക്കാരായിരുന്നു കൊണ്ട് തന്നെ യഥാർത്ഥ ഉടമസ്ഥനായി ഹിന്ദുവിനെ അടിച്ചിറക്കി ഇതര മതസ്ഥർക്ക് കൊടുക്കാൻ തുനിഞ്ഞാൽ അതിനെതിരെ മരണം വരിക്കാനും ഹിന്ദു തയ്യാറാണെന്ന രൂക്ഷമായ ഭാഷയിലെന്ന് സ്വാമിജി മറുപടി നൽകി. അതുപോലെ തന്നെ 83 ഏപ്രിൽ 24 കർമ്മസമിതി ഗുരുവായൂരപ്പ ഭക്തിക്ക് പേരുകേട്ട മുഖ്യമന്ത്രി കരുണാകരന് നിവേദനം നൽകാൻ ചെന്നപ്പോൾ ഹിന്ദുക്കൾക്ക് ഒരു നേതാവുണ്ടോ ഹിന്ദുക്കൾക്ക് ഒരു സംഘടനയുണ്ടോ നിങ്ങളുമായി ഞാനെന്തിന് ചർച്ച നടത്തണം എന്നായിരുന്നു അന്ന് കരുണാകരൻ ചോദിച്ചത്. അതിന്റെ ചരിത്ര വസ്തുതകളൊക്കെ തന്നെ പറയുകയാണ്. അതുപോലെ തന്നെ പ്രതിഷേധ കൊടുങ്കാറ്റ് കൊണ്ട് ഉയർന്ന സർക്കാർ നിലപാട് തിരുത്തിക്കൊണ്ട് നിലയ്ക്കൽ പള്ളിക്ക് വേണ്ടി മറ്റെവിടെയെങ്കിലും സ്ഥലം കണ്ടെത്താൻ ഹോം സെക്രട്ടറി ചുമതലപ്പെടുത്തുന്നു. തുടർന്ന് 300 മീറ്റർ അകലേക്ക് പള്ളി മാറ്റുന്നു. അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ എവിടെയും പള്ളി സ്ഥാപിക്കാൻ സാധിക്കില്ല എന്ന് വീണ്ടും ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ നിരോധനാജ്ഞയായി പ്രശ്നമായി ആകെ അവിടുത്തെ ഒരു ഹൈന്ദവ വിശ്വാസികളുടെ ഐക്യം 52 കുരിശും പള്ളിയും കള്ളക്കഥയാണെന്ന് നിസ്തർക്കം തെളിയിക്കപ്പെട്ട ചരിത്രമാണ് ഈ സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. അത് ഹൈന്ദവ വികാരം മാനിച്ചുകൊണ്ടേ പള്ളി പണിയാവൂ എന്ന് സഭാ മേൽക്കക്ഷന്മാർ പോലും തീരുമാനമെടുത്ത അവസ്ഥയിലേക്ക് കാര്യമെത്തി. ഇതാണ് നിലയ്ക്കലിലെ കാര്യം. അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ, അതായത് അയ്യപ്പന്റെ പൂങ്കാവനവുമായി ബന്ധപ്പെട്ട പല പല കാര്യങ്ങളിലും ഇവിടുത്തെ സർക്കാരുകൾക്കും അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ അതിനെതിരെ നിന്നിട്ടുള്ളപ്പോഴൊക്കെ നേടിയ തിരിച്ചടികളുടെ ഒരു ചരിത്ര വസ്തുതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോഴും നമുക്കറിയാം ശബരിമലയിലെ അവസ്ഥ. ശബരിമലയിൽ അന്ന് സ്ത്രീ പ്രവേശനത്തിന് അനുമതി നൽകി നവോത്ഥാന നായകരാകാൻ ശ്രമിച്ച പിണറായി വിജയന് പിന്നെ നിലം തൊടേണ്ടി വന്നിട്ടില്ല. ബിന്ദുവമണിയും കനകദുർഗയും രഹന ഫാത്തിമയും ഒക്കെ മലകയറ്റാൻ പോലീസ് വേഷം വരെ കൊടുത്ത് നവോത്ഥാനം നടപ്പാക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രിക്ക് പിന്നെ ഇരിപ്പുറക്കലുണ്ടായിട്ടില്ല. ഒരു തരത്തിലും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്ഥാനത്തിനും CPMനും അതുപോലെ LDFനും ഒന്നും പിന്നെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇവാഞ്ചലിസ്റ്റ് കൃഷിയുടെ പുതിയ രീതികൾ പുതിയ തരത്തിൽ വീണ്ടും വീണ്ടും പരീക്ഷിക്കപ്പെടുകയാണ്. അത് ആ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുണ്ട്. പക്ഷെ അതൊന്നും അനുവദിക്കില്ല എന്നുള്ളത് സത്യമാണ്. സഹസ്രകോടികളുടെ വിദേശ ഇവാഞ്ചലിസ്റ്റ് ഫണ്ട് വാങ്ങി താറാവുകൃഷിയിൽ നിന്നും കൊള്ളലാഭം കിട്ടുന്ന കുരിശു കൃഷിയിലേക്ക് ഇറങ്ങി രാഷ്ട്രീയ നേതൃത്വങ്ങളെ വിലക്കെടുത്തു സർവ്വനിയമങ്ങളും ലംഘിച്ചു ശതകോടികളുടെ സർക്കാർ ഭൂമി കൈയടക്കി നിർബാധം വിഹരിക്കുന്ന യോഹന്നാന്മാരോടുകൂടി ഈ ഒരു കാര്യം പറയുകയാണ്. ഇവിടെ കിടന്ന് നെഗളിപ്പ് കാണിച്ചാൽ, അതായത് അവിടെ കിടന്ന് സർക്കാർ സംവിധാനങ്ങൾ നെഗളിപ്പ് കാണിച്ചിട്ട് ആ ഫലം ഇപ്പോൾ എല്ലാവരും കാണുന്നില്ലേ? അയ്യപ്പസ്വാമി അങ്ങനെ അടങ്ങിയിരിക്കുന്ന ആളല്ല. ഇവിടെ ഇവാഞ്ചലിസ്റ്റുകളുണ്ട്, ഇവിടെ ഭൂമി കൈയടക്കുന്നവരുണ്ട്, അയ്യപ്പന്റെ പൂങ്കാവനത്തിന് നടുക്കുകൊണ്ട് കുരിശു കൃഷി നടത്താൻ തുനിഞ്ഞിറങ്ങുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേർ ഇവിടെയുണ്ട്. അവർക്കൊക്കെ വ്യക്തമായി ഇവിടെ എതിർപ്പുകൾ തീർച്ചയായും ഹൈന്ദവ സമൂഹം ശക്തിയായി തന്നെ പ്രക്ഷോഭം നടത്തും. പക്ഷേ യഥാർത്ഥ രീതിയിലുള്ള തിരിച്ചടി, ഇതിനൊക്കെയുള്ള മറുപടി നിങ്ങൾക്ക് വഴിയെ കിട്ടിക്കൊള്ളും എന്ന് മാത്രമാണ് ഈ സുഹൃത്ത് പറഞ്ഞു വെക്കുന്നത്. കളിച്ചു നോക്കിയത് ശബരിമല അയ്യപ്പസ്വാമിയോടാണെങ്കിൽ കളി കാണാനിരിക്കുന്നതേയുള്ളൂ എന്ന് കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. എല്ലാവരും ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാരിന് അവകാശപ്പെട്ടതാണെന്ന് വിധിയെഴുതിയിട്ടും ഇടത് വലത് സർക്കാരുകൾ ചെറുവില നനക്കാതെ ചില ആളുകൾക്ക് ബിഷപ്പുമാർക്ക് ഒത്താശ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വിഷയം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ തീർത്ഥാടനകാലമാണ്. തീർത്ഥാടനകാലത്തിൽ ആചാരങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ശബരിമലയിൽ പൊക്കോളൂ എന്ന് പറഞ്ഞ് ശബരിമലയിലെ പണവും കാണിക്കുകയും മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പമ്പയിൽ കുളിക്കാതെ അതുപോലെ തന്നെ യാതൊരു ആചാരങ്ങളും പാലിക്കാതെ 18-ാം പടി ചവിട്ടാതെ ഒന്നിച്ചു നിൽക്കാതെ ശരണം വിളിക്കാതെ ഇവിടെ ഒരു തീർത്ഥാടനം വേണ്ട എന്ന് തന്നെയാണ്. അയ്യപ്പൻ അവിടെ ഉണ്ടാകും, അയ്യപ്പനെ ഇവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാം. പക്ഷേ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ആചാര മര്യാദകളും വിശ്വാസങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ പോകാൻ ഒരു ഭക്തന് കഴിയൂ എന്നുള്ള കാര്യം ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും അതുപോലെ തന്നെ കുരിശുകൃഷി ഇനിയും കുരിശും പൊക്കിപ്പിടിച്ചുകൊണ്ട് കപ്പകളെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നാൽ, ഇവാഞ്ചലിസ്റ്റുകൾ വന്നാൽ, പൂങ്കാവനത്തിലേക്ക് പ്രവേശിച്ചാൽ അവരെയൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അല്പം നീണ്ടുപോയി എന്നറിയാം. ഏതായാലും ക്ഷമിക്കുക. സ്വാമി ശരണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.